തോന്നുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടത്ര ഒരു പ്രമോഷൻ ഈ സിനിമയ്ക്ക് കാണുന്നില്ല എന്നൊരു സങ്കടകരമായ ഒരു കാര്യം. കാരണം സിനിമകളെല്ലാം പരാജയപ്പെടുന്ന ഒരു അവസ്ഥ, പ്രമോഷൻ പോലും ഇല്ല, ഈ സിനിമ പ്രേക്ഷകരെത്താത്ത ഒരു അവസ്ഥയുണ്ട്. അതിനൊരു എന്താണ് അത്തരം ഒരു പ്രൊമോഷന്റെ കാര്യത്തിൽ നിങ്ങളൊന്ന് മാറി നിൽക്കുന്നത് ചോദിക്കുന്നത്? അതുമല്ല, നിങ്ങളിപ്പോ ഒരു ഇന്നൊരു അഭിമുഖം നടത്തുന്നുണ്ട്, ഇന്റർവ്യൂ കൊടുക്കുന്നു, സെലക്ട് ചെയ്ത് ചില ആളുകൾക്ക് കൊടുക്കുന്നു, മറ്റുള്ളവർക്ക് കൊടുക്കുന്നില്ല. അതൊക്കെ ഒരു വലിയൊരു പോരായ്മയായിട്ട് ഞാൻ ഉൾപ്പെടെയുള്ള ടീമും കാണുന്നുണ്ട്. അതെന്താണ് അതിന്റെ കാര്യമൊന്നും സംവിധാനം തന്നെ ഒന്ന് വ്യക്തമാക്കി. അതിനോട് പൂർണ്ണമായിട്ടും ഞാൻ യോജിക്കുന്നില്ല. അങ്ങനെ സെലക്ട് ചെയ്ത് നമ്മൾ ആരെയും മാറ്റി നിർത്താൻ ഉദ്ദേശിച്ചില്ല, അങ്ങനെ ചെയ്തില്ല. പിന്നെ നമ്മൾ എന്തും ഓവർ ഡൂ ചെയ്ത് ആൾക്കാരുണ്ട്. കാരണം ഇതിപ്പോൾ എൻ്റെ സിനിമ പലതവണ റിലീസ് ചെയ്ത് പ്രഖ്യാപിക്കുകയും മാറ്റി വയ്ക്കുകയും ഒക്കെ ചെയ്ത സിനിമ. ഞാനിതിനകത്തിലിട്ട എഫോർട്ടും എൻ്റെ ഒരു പേഷ്യൻസും ഒരു പെയിനും മനസ്സിലാക്കിയിട്ട് ഞാനോ എൻ്റെ കോ റൈറ്ററോ ഇതിനെ എങ്ങനെയാണ് സത്യസന്ധമായി സമീപിച്ചതെന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഇവർ. അപ്പം അവർ ബാക്കിയെല്ലാം മറന്നിട്ട് ഈ പറഞ്ഞ പോലെ കുറേ പടങ്ങൾ പൊട്ടുന്നു, അല്ലെങ്കിൽ പ്രൊമോഷൻ റോങ് ആയി പോകുന്നു എന്നൊക്കെയുള്ള വാദം നിൽക്കുമ്പോൾ തന്നെ അവർ എന്നോട് കാണിക്കുന്നതും ഈ സിനിമയോട് കാണിക്കുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതാണ് അവരെല്ലാം വരാൻ തയ്യാറായത്. ഈ അടുത്ത് പോലും സൗഭിക്ക ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് വളരെ സത്യസന്ധമായി പറഞ്ഞൊരു കാര്യം ആ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോ നമ്മള് ഇപ്പോ ഓരോ വാക്കുമാരി സംസാരിക്കുമ്പോ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഓർത്ത് വെച്ച് സംസാരിക്കേണ്ടത് ഒരു ബാധ്യതയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതെ, നമുക്കറിയില്ലോ, നമ്മള് ഒരു പ്രോ പോലെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ പലതും പറയുന്നത് താമസിക്കുക, അത് വേറെ രീതിയിൽ എങ്ങനെ പോകുന്നുള്ള കാര്യം നമുക്കറിയില്ലല്ലോ. അല്ല, പിന്നെ ഇപ്പോഴത്തെ കറക്റ്റായിട്ടാണ് നോക്കിക്കൊണ്ട് സംസാരിച്ചിരിക്കുന്നത്. മഹേഷിനെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഡയലോഗ്. ഞാൻ ജീവിതത്തിൽ പറയാത്ത, എനിക്ക് രാഷ്ട്രീയം വളരെ കുറവാണ്, അധികം ഒട്ടും അറിയില്ല, ജീവിതത്തിലും അറിയില്ല, പുറത്തും വളരെ കുറവാണ്. ഇതിലൊരു രാഷ്ട്രീയക്കാരനായിട്ട് അഭിനയിക്കാന്ന് ആദ്യം മഹേഷിനോട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ സത്യമായി ചോദിച്ചു, കാരണം എനിക്കത് അറിയില്ല എന്ന് പറഞ്ഞു. മഹേഷിനോടെല്ലാം നമുക്ക് പഠിപ്പിച്ചു തരാം അങ്ങനത്തെ കാര്യങ്ങളാണ് ചെന്ന് ഇപ്പോഴും സ്ക്രിപ്റ്റ് എഴുതി ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്ന വാക്കുകൾ. അതെങ്ങനെ പറയുന്ന പോലും തിരിച്ച ആ വാക്കാണോ തന്നെ, അവൻ ഇതിൽ വേറെ എന്തെങ്കിലും വാക്കുകളുണ്ടോ, അല്ലാതെ ഞാൻ കേട്ടിട്ട് പോലാത്ത വാക്കുകളാണ്. അപ്പം അതൊക്കെ മഹേഷിയിലും കറക്റ്റായിട്ട് സംസാരിച്ച് അങ്ങനത്തെ വസ്ത്രം കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് വളരെയധികം എന്താ പറയുക, ഫസ്റ്റ് ടൈം ആണല്ലോ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറും ഇങ്ങനത്തെ ഒരു സിനിമേൻ്റെ ഒരു ഭാഗമാകാൻ പറ്റുന്നത്. അതുകൊണ്ട് വളരെ എൻജോയ് ചെയ്തിട്ടുണ്ട്, നന്നായി വന്നിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ചേച്ചി, നമ്മുടെ മലയാളത്തിൽ ഇതിനു മുമ്പ് പൊളിറ്റിക്കൽ സത്യകളൾ കണ്ടിട്ടുണ്ട്, സന്ദേശം പോലെ, പഞ്ചവടി പാല പോലുള്ള സിനിമകൾ. ആ ഒരു രാഷ്ട്രീയ സ്വഭാവം തന്നെയാണോ വെള്ളരിപ്പട്ടണത്തിന് ഉണ്ടാവുക? പ്ലസ് ഈ വെള്ളരിക്ക പട്ടണം എന്തുകൊണ്ട് മാറി? ഇത് ഇതിനു മുമ്പ് നമ്മുടെ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള പൊളിറ്റിക്കൽ സത്യകളായിട്ട് പറയുന്ന ഉദാഹരണങ്ങളാണ് പഞ്ചവടി പാലവും സന്ദേശവും. ഈ അടുത്ത കാലത്ത് വന്ന് വെള്ളിമൂങ്ങിയാണ്. അപ്പൊ ഇനിയുള്ള കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഉദാഹരണമായി എടുത്തു പറയാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് വെള്ളരിപ്പട്ടണം മാറണം എന്നാണ് ആഗ്രഹം. പിന്നെ എല്ലാ സിനിമ ഇതിനൊരു ഭയങ്കരമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടികളുടെ യുദ്ധമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഐഡിയോളജീസിന്റെ എന്താ പറയുക കമ്പാരിസനോ ഒന്നും അങ്ങനെയുള്ള ഒരു എന്റർടൈൻമെന്റും ആരും ഈ സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വളരെ നിഷ്കളങ്കമായിട്ടുള്ള നമുക്ക് ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും വളരെ രസകരമായിട്ട് ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് ഈ കഥയും സിനിമയും ഒക്കെ നടക്കുന്നത്. അപ്പൊ ആ ഗ്രാമീണ അന്തരീക്ഷത്തിന്റെ ഒരു നിഷ്കളങ്കത തന്നെ ആ ഈ സിനിമയ്ക്കും ഇതിൽ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിനും ആ ഒരു നിഷ്കളങ്കതയുണ്ട്. ഇതിലുള്ള തമാശകളും കഥാപാത്രങ്ങളും ഒക്കെ ആ നിഷ്കളങ്കതയുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വളരെ ലൈറ്റ് ആയിട്ട് കണ്ട് രസിക്കാവുന്ന ഒരു സിനിമയായിട്ടാണ്.